ജോൺസ് ചാപ്റ്റർ ടെൻ വേഴ്സസ് ഫ്രം 5 ഓൺവേർഡ്സ്. നമുക്ക് കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവം പൗലോസ് തൻ്റെ ജനതയ്ക്ക് വേണ്ടി കരയുകയാണ്. അവരുടെ ഹൃദയം കഠിനമാക്കാതെ അവരെ ദൈവത്തിലേക്ക് തിരിച്ചുകൊണ്ട് രക്ഷ കൊണ്ട് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മളെ പ്രമാണം മാറുകയാണ്. പ്രമാണം, പഴയ പ്രമാണം മാറ്റി പുതിയ പ്രമാണം, പുതിയ നിയമം, പഴയ നിയമം മാറ്റി പുതിയ നിയമം, പഴയ നിയമങ്ങൾ മാറുകയാണ് നമ്മുടെ മുമ്പിൽ. അത് യഹൂദനും മാറിക്കഴിഞ്ഞു, പക്ഷെ അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇനി നമ്മളിനി യഹൂദൻ നോക്കിയിരിക്കുകയാണ്, ഏപ്പ വരുന്നു. അതുകൊണ്ടാണ് 10-ാം അധ്യായത്തിൽ അവർ ദൈവത്തിൻ്റെ നീതി ഇതുവരെ അറിഞ്ഞിട്ടില്ല, സ്വന്തം നീതിയിലാണ് ജീവിക്കുന്നതെന്ന് പറയുന്നു. പിന്നെ വാക്യം പറയുന്നു, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായ പ്രമാണത്തിൻ്റെ അവസാനമാണ്. പഴയ നിയമത്തിൻ്റെ അവസാനം യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൽ നമുക്ക് രക്ഷ കിട്ടിക്കഴിഞ്ഞു. അപ്പം പഴയ നിയമം എഴുതി വച്ചിരിക്കുന്ന യേശുവിൻ്റെ വരവിന് വേണ്ടിയായിരുന്നു. ആ യേശു വരുന്നു കഴിഞ്ഞെന്നേ, ഇനിയും പിന്നെ നമ്മളെന്തിനാ അത് ഓർത്തുകൊണ്ടിരിക്കുന്നത്? യേശു അന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് പിതാവിൻ്റെ വലത്ത് ഉയർത്തെഴുന്നേറ്റ് ജീവിതത്തിലേക്ക് നമ്മൾ കയറാൻ സമയമായി. ഇപ്പോഴും യേശു വരുന്നോന്ന് നോക്കി അവരിരിക്കുക. നമ്മളോ? നമ്മളും അങ്ങനെ ജീവിക്കണം. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. ആരെങ്കിലും പഴയ നിയമത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ വെൻ യു റിയലി റീച്ച് ദർ ഇസ് എ ജഡ്ജ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദാറ്റ്. അതിലാർക്കും രക്ഷ കിട്ടുന്നില്ല. ന്യായപ്രമാണം എഴുതി വെച്ചിരിക്കുന്ന പാപബോധം തരാനാണ്. പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ യേശുവിലല്ലാതെ വേറെ ആർക്കും ഒക്കത്തില്ല. പാപത്തെ ജയിച്ചവൻ ഒരാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ പഴയ നിയമത്തിനകത്ത് കിടന്നുകൊണ്ട് അത് ചെയ്താലും ഇത് ചെയ്താലും ക്രിയ ചെയ്യുന്നതിനുള്ള കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ യേശു എന്താണ് അന്നെന്നുള്ള ദിവസം പരിശുദ്ധാത്മാവിൽ എന്താ പറയുന്നത് അത് ചെയ്യാനും മാത്രം എത്ര പേർ വളർന്നിട്ടുണ്ട്? നമുക്ക് ഇനി അങ്ങനെയാണ്, അതിൻ്റെ ഭാഗമാണ് അടുത്ത വാക്യം പഠിപ്പിക്കുന്നത്. അത് ചെയ്ത മനുഷ്യൻ അത് ന്യായപ്രമാണത്തിൽ ജീവിച്ചവന് ന്യായപ്രമാണം. അതുകൊണ്ടാണ് ഈ പഴയ നിയമത്തിൻ്റെ ഒരു ചെറിയ പ്രിൻസിപ്പിളാണ് ഈ മുസ്ലിങ്ങൾ. അവർ പറയും എത്ര നന്മ ചെയ്തു എത്ര തിന്മ, അത് അളന്ന് നോക്കിയിട്ടാണ് ദൈവം അവസാനം പ്രതിഫലം കിട്ടുന്നത്. പക്ഷേ അത് സ്വർഗത്തിൽ കയറുന്നതിനുള്ളതല്ല. നിത്യരക്ഷ കിട്ടുന്നതിന് ഇതൊന്നും രക്ഷപ്പെടത്തില്ല. നമ്മൾ പരിശുദ്ധാത്മാവിൽ അറിഞ്ഞിരിക്കണം യേശു ക്രിസ്തു ഒരുവൻ മാത്രമേ രക്ഷ തരാൻ സാധിക്കത്തുള്ളൂ. വേറെ ആർക്കും അതിനെ ആ സ്ഥാനം എടുക്കാൻ പിതാവ് ആരെ അനുവദിക്കത്തില്ല. അത് മനസ്സിലാക്കണം. 5-ാം വാക്യത്തിലോട്ട് കയറുക. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു. വിശ്വാസത്തിനുള്ള നീതിയെക്കുറിച്ച്, അപ്പോൾ വിശ്വാസത്തെക്കുറിച്ചാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറിറ്റാണ് എന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിൻ്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ക്രിസ്തുവിനെ ഇറക്കാണ്, ക്രിസ്തുവിൽ നിന്നുള്ളത് മാറ്റി വെച്ചാൽ വചനമാക്കാം. അവിടെ വചനം എഴുതാൻ പോകുക, ശ്രദ്ധിച്ച് കേൾക്കണേ. ക്രിസ്തുവിനെ ഇറക്കണം എന്നുള്ളത് മാറ്റിയിട്ട് വചനം ഇറക്കണമെന്ന് വിചാരിച്ച് ആര് സ്വർഗത്തിൽ കയറുമെന്നോ, വചനം മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആര് പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിൻ്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അതെന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞാൻ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോയില്ല. പീരിയഡ്. ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ദ ആൻസർ ഈസ് വചനം. ക്രിസ്തുവിനെ ആരോട് മേളിക്കയറ്റണം എന്നിട്ട് നമുക്ക് ദൈവത്തെക്കുറിച്ച്? അതിന് പകരം വചനമിട്ടു. ക്രിസ്തു വചനം തന്നെയാണ്, ക്രിസ്തുവിൻ്റെ പേര് വചനമാണ്, വചനത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് യേശു ക്രിസ്തു. അപ്പോൾ ഈ വചനം ആരിറക്കിക്കൊണ്ട് വരും എന്ന് വിചാരിച്ച് സ്വർഗത്തിൽ കയറുകയോ, വചനം ആര് തരും നേരിച്ച് പാതാളത്തിൽ പോകേണ്ട ആവശ്യമില്ല. വചനം, ക്രിസ്തുവാകുന്ന വചനം ഇതാ നിനക്ക് സമീപമായി നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞാൻ പ്രസംഗിക്കുന്ന വചനം. ആ പൗലോസ് പറഞ്ഞ അതേ വചനമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 11-14 വാക്യമാണ് ഇവിടെ ഉദ്ധരിച്ച് പറഞ്ഞിരിക്കുന്നത്.
ദൈവവചനം ആര് വ്യക്തിന് വേണ്ടി ആകാശത്തിൽ ഇനി സ്വർഗത്തിൽ കയറി ചെല്ലണമെന്നും ദൈവവചനത്തിന് വേണ്ടി ഞങ്ങൾ ഇനി പാതാളത്തിൽ മോശയുടെ വായിൽ കൂടെ ഒരു വചനം കേട്ടു, പക്ഷേ എന്നിട്ടൊന്നും അവരുടെ തല തുറന്നില്ല. അതിൽ നിന്നൊട്ടും വ്യത്യാസമല്ല നമ്മൾ. നമ്മളോടും ദൈവം പറയുകയാണ്, പൗലോസ് പറയുകയാണ്, ആത്മാവി പറയുന്നു, വചനത്തിന് വേണ്ടി ഇനി ആകാശത്തിൽ കയറി പോകേണ്ട ആവശ്യമൊന്നും ഇല്ല, സ്വർഗത്തിൽ കയറി പോകണ്ട, പാതാളത്തിലും പോകണ്ട, വചനം എവിടെയിരിക്കുന്നു, വചനം നിനക്ക് സമീപമായി ഈ പുസ്തകത്തിനകത്ത് നിൻ്റെ കൈ തന്നിരിക്കുക, വചനം നിനക്ക് സമീപമായി നിന്റെ വായിൽ, വചനം വായിക്കുമ്പോൾ നിന്റെ വായിൽ, നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. ആ ഹൃദയത്തിൽ എന്തുവാ പറയുന്നത്? നീ ഞാൻ ഈ പ്രസംഗിക്കുന്ന വചനം അതാ, അതിൻ്റെ ഉത്തരം എന്താ? യേശുവിനെ കർത്താവായി വായികൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ കർത്താവായിട്ട് യേശുവിനെ യേശു എന്നല്ല പറയേണ്ടി, യേശുവിനെ കർത്താവ്, ഈസ് മൈ ലോഡ്, ലോഡ് ആൻഡ് മൈ സേവിയർ. റിബോനി എന്ന സ്ത്രീ വിളിക്കുന്ന കേട്ടില്ല മക്നലക്കാരുതി, അതായത് എൻ്റെ ഗുരു, എന്നെ പഠിപ്പിക്കുന്നവൻ, എൻ്റെ ജീവൻ. അതാണ് യേശു എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമായിട്ട് മാറുന്നു. മരിച്ചവരെന്ന് ഉയർത്തുന്നു. എത്രയോ പേര് ലോകത്തിൽ ജീവിച്ചു മരിച്ചുപോയി, പക്ഷേ മരിച്ചവരിൽ നിന്ന് പുതുശരീരവുമായിട്ട് ഉയർത്തെഴുന്നേറ്റ് നിത്യമായ ജീവനുള്ള ഏകപുത്രൻ, സ്വന്തപുത്രൻ യേശുക്രിസ്തുവാണ്. ആദ്യ ജാതൻ യേശുക്രിസ്തു തന്നെ. അവൻ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ വന്ന് നമ്മുടെ പാപത്തെ ഏറ്റെടുക്കാൻ 33.5 കൊല്ലം ഭൂമിയിൽ നിന്നേ ഉള്ളൂ. പക്ഷേ അവനിൽ കൂടെയാണ് നമുക്ക് രക്ഷ കിട്ടിയിരിക്കുന്നത് ബോധം വരുമ്പോൾ നമ്മൾ പറയും, യേശുവിനെ, ഏത് യേശുവാണ്? മരിച്ച് ക്രൂശുമരണം ഏറ്റെടുത്ത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിനെയാണ് ഞാൻ രക്ഷിതാവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാകൊണ്ട് ഏറ്റു പറയുമ്പോൾ നീ രക്ഷിക്കപ്പെടും. ഇതിൽ കൂടുതൽ ഒരു പ്രിൻസിപ്പിളും, രക്ഷിക്കപ്പെടാൻ അല്ല, രക്ഷ കിട്ടാനായിട്ട് വേറെ ഒന്നും ചേർക്കണ്ട. ഇസ് എ വെരി അഫീസർ കാസ്റ്റ് ഇതുണ്ട് അല്ല, നിൻ്റെ പ്രവൃത്തി കൊണ്ട് രക്ഷ കിട്ടിയാൽ അത് രക്ഷയാണോ? നിൻ്റെ പ്രവൃത്തി കൃപയാലല്ലോ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് എഫീസർ കാസ്റ്റ് 2:7-8 പറയുന്നത്. കൃപയാലല്ലോ, നിൻ്റെ പ്രവൃത്തിയല്ല. അപ്പം നമ്മുടെ പ്രവൃത്തിയല്ല ഇവിടെ ഹൃദയമാണ് തൊടുന്നത്. നിൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം ലോഡാണോ, അതായത് ദൈവം കർത്താതി കർത്താവായിട്ടിരിക്കുന്നുണ്ടോ? ആ കർത്താതി കർത്താവ് നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ, ആ ഹൃദയം നിറഞ്ഞിട്ട് വാഗൊണ്ടേറ്റു പറയുമ്പോൾ, നീ രക്ഷിക്കപ്പെട്ടു എൻ്റെ രക്ഷിതാവ് യേശു എന്ന് പറയുമ്പോൾ, നീ രക്ഷിക്കപ്പെട്ടു ബോണഗെയിനായി പുതുസൃഷ്ടിയായി, അതിൻ്റെ കൂടെ ഒന്നും ഒന്നും ആഡ് ചെയ്യാനില്ല, ഡിലീറ്റ് ചെയ്യാൻ. ഇറ്റ്സ് എ വെരി സിമ്പിൾ അബ്സല്യൂട്ട് ട്രൂത്ത്. ഈ സത്യം മനസ്സിലാക്കിയാൽ നമ്മൾ അവിടെ ഇവിടെ ഓടി നടക്കത്തില്ല. അവിടെ പോകും, ഇവിടെ പോകും രക്ഷ കിട്ടാൻ. ഞാൻ ആ മല കയറി മല കയറും, അതൊക്കെ ഒരു കാലത്ത് നമ്മളും ചെയ്തിരുന്നു. പക്ഷേ രക്ഷിക്കാൻ വേണ്ടി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കുറേ എക്സസൈസിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ചെയ്തു, അത് കുഴപ്പമില്ല. വെള്ളത്തിൽ മുങ്ങുന്നോ അവിടെ ഇവിടെ പറഞ്ഞിട്ടില്ല. സ്നാനം എടുക്കണമെന്ന് ഇവിടെ പറയുന്നില്ല, പക്ഷെ സ്നാനം എടുക്കും, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരും, അത് വേറെ കാര്യം. പക്ഷെ രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ കീഴിൽ നമുക്ക് വേണ്ടി ഭൂമിക്ക് മുകളിൽ നമുക്കൊറ്റയൊരാളെ രക്ഷ തരാൻ കടന്നു വന്നു, അത് യേശുക്രിസ്തുവാണ്. അവനേക മധ്യസ്ഥനായിട്ട് എന്നും എനിക്കും നിങ്ങൾക്കും മധ്യേ നിൽക്കുകയാണ്. പിതാവിനോടുള്ള കണക്ഷൻ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. വേറെ ഏതെല്ലാം തരത്തിൽ നമ്മൾ ചെന്നാലും വെറുതെ സമയം കളയാണെന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു. എല്ലാവരും റോമർക്ക് എഴുതിലേഖനം പഠിക്കണം, എല്ലാവരും. പ്രത്യേകിച്ച് ഇപ്പം ഞാനീ പറയുന്ന അധ്യായം 10-ാം അധ്യായത്തിൻ്റെ ഇത് കാണാപടി 9-10. ഇനി പിന്നെയുള്ള ബാക്കിയുണ്ട്. അവനെ വിശ്വസിക്കുന്നവരും ലജ്ജിച്ചും തിരുവെഴുത്തിൽ, ബാക്കിയുള്ളത് പിന്നെ എടുക്കാം, കാരണം സമയം പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷ എന്നത് ദാനമാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ടേറ്റ്, വചനം നിൻ്റെ വായിൽ, നിനക്ക് സമീപം. അത് ഈ വേദപുസ്തകമാണ്. അതിനുവേണ്ടി ഇനി സ്വർഗത്തിൽ ചെന്നിട്ട് വേറെ വേദപുസ്തകം കൊണ്ടുവരാനില്ല. പാതാളത്തിൽ ചെന്നിട്ട് അവിടെ ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. വചനം കയ്യിൽ തന്നിരിക്കുക. ആ വചനമാണ് പൗലോസ് പ്രസംഗിച്ച്, ആ വചനമാണ് ഞങ്ങളും എടുക്കുന്നത്. ഇതിൽ നിന്ന് മാറ്റം ഒരിക്കലും ഉണ്ടാകത്തില്ല. അതിനാൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാകൊണ്ടേറ്റവർ, രക്ഷിതാവായ യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കയറി, ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് അപ്പച്ചൻ രക്ഷിതാവായിട്ടും അപ്പച്ചൻ കർത്താതി കർത്താവായിട്ടും ലോഡായിട്ട് ജീവിക്കണം. ഇന്ന് മുതൽ അവിടെ നിൻ്റെ രക്ഷിതാവും രാജാവുമാണെന്ന്, എൻ്റെ ലോഡുമാണെന്ന് ഞാൻ പറഞ്ഞ് ഏറ്റു പറയുന്നു. ആ നിമിഷത്തിൽ എൻ്റെ വാഗൊണ്ട് ഏറ്റു പറയുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് സ്വർഗത്തിൽ സീലിടുമ്പോൾ, ഇറ്റ് കെയിം ടു പാസ്, അത് നടന്നിരിക്കുന്നു.
പലരും എങ്ങനെയാണ് രക്ഷിക്കപ്പെടേണ്ടത്, എവിടെ പോയാലാണ് രക്ഷ, വ്യക്തമായിട്ട് വചനം അടുക്ക വന്ന് നിൽക്കുന്നു. ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയായി മാറിയിരിക്കുന്നു. അതിനെ ആർക്കും എടുത്തു കളയാനൊക്കത്തില്ല. എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയാൻ ഇനി ഞങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ നീ തയ്യാറായിരിക്കുന്നതിന് നന്ദി പറയുന്നു. പുതിയ സൃഷ്ടിയാക്കിയതിന് നന്ദി. ബോൺ അഗെയിൻ, പുതിയ സൃഷ്ടി. അങ്ങനെ ഞങ്ങളെ പുതുസൃഷ്ടിയാക്കിയതിന് നന്ദി പറയുന്നു. സകലത് യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.